ാണ് തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? രേണുക, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ആനകളുടെ പരിശോധനയാണ് നടക്കുന്നത്. നാളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാനുള്ള ആനകളാണ്. അവയെ ആദ്യം വെറ്റിനറി ഡോക്ടർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹൈ ലെവൽ മെഡിക്കൽ ടീമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പ്രധാനമായും ചിപ്പുണ്ടോ, അതുപോലെ പൂർണ്ണ എഴുന്നള്ളിപ്പിന് ആന പൂർണ്ണ ആരോഗ്യവാനാണോ എന്നതുൾപ്പെടെയുള്ള പരിശോധനയാണ് നടക്കുന്നത്. വനം വകുപ്പാണ് ഈ പരിശോധന നടത്തുന്നത്. ഏതായാലും നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ വിവരിക്കാൻ ACF പ്രഭു നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെ പരിശോധനകളാണ് നടക്കുന്നത്? തൃശ്ശൂർ പൂരത്തിന് ഈ വർഷം ആനകൾ കുറവാണെങ്കിലും നമുക്ക് ആനകളുടെ വ്യക്തമായിട്ടുള്ള ശാരീരിക പരിശോധന, ഫിറ്റ്നസ് അത് വ്യക്തമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആനയെ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കർത്തവ്യം. അതിൽ വനം വകുപ്പ് ചെയ്യുന്നത് ആനയുടെ മൈക്രോചിപ്പ് സർട്ടിഫിക്കറ്റ്, മൈക്രോചിപ്പ് അസസ് ചെയ്ത്, മൈക്രോചിപ്പ് റീഡ് ചെയ്തതിന് ശേഷം ആ മൈക്രോചിപ്പ് സർട്ടിഫിക്കറ്റ് അതേ ആനയുടെ തന്നെയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നു. കൂടാതെ അതിന് വ്യക്തമായൊരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നു. ഡാറ്റ ബുക്ക് വ്യക്തമായിട്ടുണ്ടോ, ആനയുടെ എല്ലാ കാര്യങ്ങളും, ഏറ്റവും ശരി കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് ഡാറ്റ ബുക്ക്. ആ ഡാറ്റ ബുക്ക് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആനയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. കാരണം ഒരു വാലിഡ് ഇൻഷുറൻസ് ഇല്ലാതെ ഒരു പൊതുപരിപാടിയിൽ, ചടങ്ങുകളിൽ, ഉത്സവങ്ങളിലൊന്നും ആനയെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളാണ് വനം വകുപ്പ് വെരിഫൈ ചെയ്യുന്നത്. അതിനുശേഷം ഒരു രണ്ടാമത്തെ ടീമായി ഡിസ്ട്രിക്റ്റിന്റെ വെറ്റിനറി ഓഫീസർ ഉൾപ്പെടെയുള്ള ഒരു ടീം ആനകളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഫിസിക്കൽ ഫിറ്റ്നസ് വെരിഫിക്കേഷൻ നടത്തുന്നു. നിലവിലുള്ള ഒരു അറ്റൻഡിംഗ് വെറ്ററിനറി സർജൻ അവർക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ ആഴ്ച കൊടുത്തിട്ടുണ്ടാവും. അതും ചേർത്തുകൊണ്ട് ഫർദർ എന്തെങ്കിലും ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്ന്, ശാരീരികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ എന്ന് കൂടി പരിശോധന ശേഷം ഒരു അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ആ അന്തിമ ലിസ്റ്റിൽ നിന്നാണ് നമുക്ക് തൃശ്ശൂരിൽ പൂരത്തിന് അവസാനമായിട്ട് പങ്കെടുക്കുന്ന ആനകളെ തീരുമാനിക്കുന്നത്. ഈ അന്തിമ ലിസ്റ്റ് എപ്പോഴത്തേക്കാണ്? അത് ഇന്ന് വൈകുന്നേരം തന്നെ ആവും. കാരണം ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആനയുടെ ഒരു ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്നത് ഒരിക്കലും രാത്രി ആവരുന്നുണ്ട്. പക്ഷെ പല കാരണങ്ങളുണ്ട് രാത്രിയിലേക്ക് നീണ്ടുപോകുന്ന സാഹചര്യങ്ങൾ. പക്ഷേ ഈ വർഷം നമ്മൾ കുറച്ചുകൂടി, അത് 90 ആനകളുള്ള സമയത്ത് ആ തീരുമാനത്തിൽ പോലും ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തു 6 മണിക്കുള്ളിൽ എല്ലാം തീർക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു 6 to 7 മണിക്കുള്ളിൽ തന്നെ ആ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്ത് നമ്മൾ കൺസേൺ ദേവസ്വത്തിന് കൊടുക്കും. വളരെയധികം നന്ദി ന്യൂസ് 18നോട് പ്രതികരിച്ചതിന്. 35 ആനകളുടെ പരിശോധനകളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പരിശോധന തിരുവമ്പാടി ദേവസ്വത്തിലെയും ഒപ്പം തന്നെ തിരുവമ്പാടിയുടെ ഘടകക്ഷേത്രങ്ങളുടെയും ആനകളുടെ പരിശോധനയാണ്. നമ്മളിപ്പോൾ കാണുന്ന ആന എന്ന് പറയുന്നത് തിരുവമ്പാടിയുടെ തിടമ്പേറ്റുന്ന തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാനമായും മൈക്രോ ചിപ്പുണ്ടോ അത്തരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മതപ്പാടുള്ള ആനയാണോ, അതായത് എന്തെങ്കിലും അത്യാപത്ത്, ആനയെ എഴുന്നള്ളിച്ച എന്തെങ്കിലും അത്യാപത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും, അതായത് ഇപ്പോൾ ഒരു ഹൈ ലെവൽ മെഡിക്കൽ ടീം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹൈ ലെവൽ മെഡിക്കൽ ടീമാണ് ഈ പരിശോധന നടത്തുന്നത്. ഏതായാലും അതിന് മുന്നോട്ട് മുൻപായി ഒരു വെറ്റിനറി വിഭാഗം ഡോക്ടർമാർ ഇവ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഹൈലൈറ്റ്. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.